അല്പസമയത്തിനുള്ളിൽ തന്നെ, അതായത് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ ഉള്ളിൽ തന്നെ തീരത്തേക്ക് ഈ ബിപോർജോയ് എത്തും, ഗുജറാത്ത് തീരത്തേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്കത് കാണാം. നോക്കൂ, ഇപ്പോൾ ബിപോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് കച്ച് മേഖലയിലേക്ക് ജാഗു തുറമുഖത്തിന് സമീപത്ത് കൂടെ കടന്നു പോകാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ ഉപഗ്രഹ ഒബ്സർവേഷൻ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഗുജറാത്തിന്റെ ദ്വാരക ഭാഗത്ത്, ഏതാണ്ട് 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ്വാരക വളരെ സെൻസിറ്റീവായ പ്രദേശമാണ്, അതീവ ജാഗ്രതയിലാണ് അവിടെ മുന്നൊരുക്കങ്ങൾ നടന്നത്. 63 കിലോമീറ്റർ വേഗതയിൽ ഇപ്പോൾ ദ്വാരകയിൽ കാറ്റ് വീശുന്നുണ്ട്. അതുപോലെ തന്നെ ജാംനഗറിലേക്ക് വന്നാൽ ജാംനഗറിൽ ഒരല്പം കാറ്റ് കുറവാണ്, 50 കിലോമീറ്റർ 47 കിലോമീറ്റർ വേഗതയിലാണ് അവിടെ ഇപ്പോൾ ജാംനഗറിൽ കാറ്റ് വീശുന്നത്. പക്ഷേ ഗാന്ധിധാമിലേക്ക് പോകുമ്പോൾ അവിടെ കാറ്റിന്റെ വേഗം കുറച്ചുകൂടി കൂടുന്നുണ്ട്. 55 കിലോമീറ്ററിലധികം വേഗതയിൽ ജാംനഗറിൽ, ക്ഷമിക്കണം, ഗാന്ധിധാമിൽ കാറ്റ് വീശുന്നുണ്ട് എന്നാണ്. ഈ തീരമേഖലകളിലൊക്കെ, അതായത് ഗുജറാത്തിന്റെ തീരമേഖലകളിലൂടെ നമ്മൾ നോക്കൂ, 60 കിലോമീറ്റർ 50 കിലോമീറ്റർ വേഗതയിൽ, ചുരുങ്ങിയത് 50 കിലോമീറ്റർ വേഗതയിൽ ഉനയിൽ പോലും, അതായത് ഈ ഗുജറാത്തിന്റെ ഈ തെക്കേ അറ്റത്തുള്ള ഉനയിൽ പോലും 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് കഴിഞ്ഞ സമയത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരല്പം ഇതിന്റെ വേഗം കരയിലെത്തുമ്പോൾ, സാധാരണഗതിയിൽ ഈ സൂപ്പർ സൈക്ലോൺ കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ കരയിലെ മർദ്ദവുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ വേഗത കുറയാറുണ്ട്. അത്തരത്തിൽ ഈ എത്രത്തോളം വേഗത കുറഞ്ഞാകും ഇനി കരയിൽ എത്തുക എന്നുള്ളതാണ്. നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ പറഞ്ഞത് 125 കിലോമീറ്റർ വരെ വേഗത്തിൽ കര തൊടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇന്നലെയൊക്കെ പറഞ്ഞത് അത് 150 കിലോമീറ്റർ വേഗതയായിരുന്നു, ഇന്ന് 125 കിലോമീറ്റർ ആണ് പറഞ്ഞത്. പക്ഷേ ദ്വാരക പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ അതിതീവ്രമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റ് 70 കിലോമീറ്റർ വേഗതയിൽ ആ പ്രദേശത്ത്, നാലിയ നോക്കൂ, നാലിയ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 65 കിലോമീറ്റർ വേഗതയാണ്. നാലിയ ഉൾപ്പെടുന്ന അവിടെ ജാഗു തുറമുഖം അവിടെയാണ്. ആ പ്രദേശത്തൊക്കെ ഒരുപാട് തുറമുഖങ്ങളും മത്സ്യബന്ധന യാനങ്ങളും ഒക്കെ, മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെയുള്ള ഈ പ്രദേശത്ത് വലിയ തോതിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കൂടുതൽ ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഈ കാറ്റിനോടൊപ്പം തന്നെ കനത്ത മഴയും അവിടെ പെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് ഈ മഴ എങ്ങനെയാണ് ഇപ്പോൾ ഗുജറാത്തിന്റെ തീരത്തുള്ളത്. നോക്കൂ, ഈ ഗുജറാത്തിന്റെ മാപ്പിൽ മുഴുവൻ നീലക്കളർ നമുക്ക് കാണാം. ഈ നീലക്കളർ കാണിക്കുന്നത് തന്നെ അവിടെ കനത്ത മഴ കാറ്റിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ തോതിൽ 3-4 മില്ലിമീറ്റർ മഴ ഇപ്പോൾ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്വാരക എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി, ദ്വാരകയിൽ നോക്കൂ, 30 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് ദ്വാരക ഉൾപ്പെടുന്ന മേഖലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ, ഇത് കടന്നു പോകുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ, ചുഴലിക്കാറ്റ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. മഴ മാത്രമല്ല, ഇടിമിന്നൽ സാധ്യതയുണ്ട്. ഗാന്ധിധാമിലേക്ക് നോക്കാം. ഗാന്ധിധാം നേരത്തെ തന്നെ ആളുകളെ ഒഴിപ്പിച്ച പ്രദേശമാണ്. അവിടെയും 19 മില്ലിമീറ്റർ മഴ, അവിടെയും അതിതീവ്ര മഴയാണ്. കാറ്റിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ള മഴയും ആ പ്രദേശത്തുണ്ട്. അവിടെ മാത്രമല്ല, ഈ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിൽ, സൂറത്തിൽ ഉൾപ്പെടുന്ന ഇതിന് മഹാരാഷ്ട്രയുടെ മുംബൈ തീരങ്ങളിൽ ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ മഴയുണ്ട്, ചെറിയ തോതിലുള്ള കാറ്റുമുണ്ട്. പക്ഷേ ഗുജറാത്ത് തീരത്ത് ഇപ്പോൾ വലിയ തോതിൽ കാറ്റും മഴയും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് അതിൻ്റെ തീവ്ര സ്വഭാവത്തിലേക്ക് പോവുകയാണ്. നേരത്തെ വിഷ്ണു ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഈ ഭാഗത്ത് വലിയ തോതിൽ കടൽ അവിടെ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്നായിരുന്നു. നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ തീരത്തേക്ക് കടൽ അവിടെ ഈ കാണുന്ന ഭാഗമൊക്കെ ഗുജറാത്തിന്റെ തീരമേഖലകളിലൊക്കെ വലിയ തോതിലുള്ള കടൽക്ഷോഭം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിടത്തോളം. 1.4 മീറ്റർ ഉയരത്തിൽ അവിടെ തിരമാലകൾ പൊങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ്വാരക ഉൾപ്പെടുന്ന പ്രദേശത്തൊക്കെ വലിയ തോതിൽ കടൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. 5 മീറ്റർ വരെ ഉയരത്തിൽ കടൽ തിരമാലകൾ ഉയർന്നു പൊങ്ങാൻ സാധ്യതയുള്ള മേഖലയാണ്. ഇതാണ് ഗുജറാത്തിന്റെ കടൽ തീരത്തിന്റെ ഇപ്പോഴത്തെ മാപ്പ്. ആ മാപ്പ് പ്രകാരം കടലോരങ്ങളിൽ തീരത്ത് വലിയ തോതിലുള്ള കടൽക്ഷോഭമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നമുക്കൊന്നുകൂടി വ്യക്തമാകും. നോക്കൂ, മേഘാവൃതമായിരിക്കുന്ന ഗുജറാത്തിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യമാണിത്. അവിടെ ഈ ഗുജറാത്തിന് മുകളിൽ പൂർണ്ണമായി കാർമേഘം മൂടിയിരിക്കുന്നത് കാണാം. സൂപ്പർ സൈക്ലോൺ അവിടെ ഈ ബിപോർജോയ് ചുഴലിക്കാറ്റ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നു എന്ന് ഉപഗ്രഹ ചിത്രം തന്നെ പറയുന്നു. അതായത് അല്പമണിക്കൂറുകൾക്കുള്ളിൽ, അല്പസമയത്തിനകത്ത് തന്നെ ഇത് തീരം തൊടാൻ പോവുകയാണ്. മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഒരു 75 കിലോമീറ്ററിനുള്ളിലാണ് നിലവിലുള്ള കരയിലുള്ള കാറ്റ് എന്ന് പറയുന്നത്. അതൊരല്പം കൂടാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. ശരി മഹേഷ് പോലൂർ, തുടരുക.